ഓടിപ്പോകാൻ ശ്രമിച്ചവൻ ഒരു വർഷവും ആറു മാസവും കൊറഞ്ജ്യൂസിൽ നിന്നുകൊണ്ട് അവരെ പഠിപ്പിച്ചു നമുക്കറിയാം കൂടുതൽ വരദാനങ്ങൾ നിറഞ്ഞിരിക്കുന്ന സഭ കൊറുദ്യോ സഭയാണെന്ന് ലേഖനങ്ങൾ പഠിക്കുമ്പോഴൊക്കെ നമുക്ക് കാണാം ഒരു വർഷവും ആറു മാസവും അവിടെ താമസിച്ചതിന് ശേഷം പന്ത്രണ്ടാം വാക്യം പറയുന്നു ഗാലിയോ അക്കായൽ ഉപസ്ഥാനവതി ആയിരിക്കുമ്പോൾ യഹൂദർ പൗലോസിനെതിരെ സംഘടിതമായ ഒരു ആക്രമണം നടത്തി അവർ അവനെ മുമ്പിൽ കൊണ്ടുവന്ന് ഇപ്രകാരം പറഞ്ഞു ഈ മനുഷ്യൻ നിയമവിരുദ്ധമായ രീതിയിൽ ദൈവാരാധന നടത്താൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു ദൈവത്തിൻ്റെ വിഷയം എന്നും ഒരു തലവേദനയാണ് മനുഷ്യർക്ക് വേണ്ടതുപോലെ മനസ്സിലാകാത്തത് കൊണ്ട് അവർക്ക് മനസ്സിലാകാത്ത കാര്യം ഒരാൾ പറഞ്ഞാൽ അവരെ എങ്ങനെയെങ്കിലും ഉപദ്രവിക്കുക അത് ഇന്നും നമ്മൾ ഒട്ടും പുറകിലല്ല ഈ ആധുനിക ലോകം ദൈവകാര്യങ്ങളെക്കുറിച്ച് ഇന്ന് പലരും അജ്ഞരാണ് ചില മതകാര്യങ്ങളെക്കുറിച്ചറിയാം ചില ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചറിയാം പ്രിയപ്പെട്ടവരെ അത് മതഭക്തിയാണെന്ന് തിരിച്ചറിയുക ദൈവഭക്തി എന്ന് പറഞ്ഞാൽ മറ്റു മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി ഓടി നടക്കലാണ് ഒരു മനുഷ്യനെ ഉപദ്രവിക്കുവാൻ ദൈവഭക്തിയുള്ള ഒരു മനുഷ്യന് സാധിക്കത്തില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വ്യക്തി അതിന് അനുവദിക്കില്ല പതിനാലാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു പൗലോസ് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഗാലിയോ യഹൂദരോട് പറഞ്ഞു യഹൂദരെ വല്ല കുറ്റകൃത്യത്തിൻ്റെയോ ഗുരുതരമായ പാതകത്തിൻ്റെയോ കാര്യമാണെങ്കിൽ നിങ്ങൾ പറയുന്നത് തീർച്ചയായും ഞാൻ കേൾക്കുമായിരുന്നു എന്നാൽ ഇത് വാക്കുകളെക്കുറിച്ചും പേരുകളെക്കുറിച്ചും നിങ്ങളുടെ നിയമത്തെക്കുറിച്ചുമുള്ള പ്രശ്നമാകിയാൽ നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുക ഈ കാര്യങ്ങളുടെ വിധികർത്താവാകാൻ ഞാൻ ഒരുക്കമല്ല ഇവിടെ ന്യായാധിപൻ പറയുന്നത് യഹൂദ മതത്തിൻ്റെ നിയമത്തിൻ്റെയോ വാക്കിൻ്റെയോ പുള്ളിയുടെയോ ഒക്കെ കാര്യമാണ് നിങ്ങൾ പറയുന്നത് ഗൗരവമായ ഒരു കാര്യവും എനിക്കിവിടെ കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് എൻ്റെ സമയം ഇതിനു വേണ്ടി വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ തീരുമാനിച്ചു പതിനേഴാമത്തെ വാക്യം പറയുന്നു അവരെല്ലാം ഒന്ന് ചേർന്ന് സിനഗോഗ് അധികാരിയായ സ്വസ്തേനോസിനെ പിടിച്ച് കോടതിയുടെ മുമ്പിൽ വെച്ച് തന്നെ അടിച്ചു എന്നാൽ ഗാലിയോ ഇതൊന്നും ശ്രദ്ധിച്ചതേയില്ല ഒരു കുറ്റം ചെയ്യാത്തൊരു മനുഷ്യനെ ഒരു ന്യായാധിപൻ്റെ മുമ്പിൽ വെച്ച് ഇതുപോലെ ക്രൂരമായി മർദ്ദിക്കുമ്പോൾ അവനത് ഗൗനിക്കുന്നു പോലുമില്ല ഓരോ അധികാരികളെയും ദൈവമാണ് നിയോഗിക്കുന്നത് നമുക്ക് ഇടപെടാൻ കഴിയുന്ന നമുക്കറിയാവുന്ന ചില കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ പരിധിയിൽപ്പെടുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ അത് കണ്ടിൽ നിന്ന് വെച്ച് നടക്കരുത് നല്ല സമുരിയക്കാൻ ഉപമയിലൂടെ യേശു പറഞ്ഞില്ലേ പുരോഹിതൻ മുറിവേറ്റി കിടക്കുന്നവനെ കണ്ടു മറുവശത്ത് കൂടെ പോയി ലേവായുനും കണ്ടു മറുവശത്ത് കൂടെ പോയി മറ്റുള്ളവരെക്കുറിച്ചൊരു ഭാരമില്ല ഇവിടെയും കണ്ടോ നമ്മൾ നമ്മളങ്ങനെയാകരുത് ഒരു സമരിയാക്കാരൻ കണ്ടപ്പോഴോ അവൻ അവൻ്റെ സമയം നഷ്ടപ്പെടുത്തി എണ്ണ നഷ്ടപ്പെടുത്തി വീഞ്ഞ് നഷ്ടപ്പെടുത്തി കണ്ടോ വേദനിക്കുന്നൊരു വ്യക്തിയെ കാണുമ്പോൾ എനിക്ക് പറ്റാവുന്ന സഹായങ്ങൾ ചെയ്യലാണ് പ്രിയപ്പെട്ട ഒരു സ്നേഹം എന്ന് പറയുമ്പോൾ പതിനെട്ടാമത്തെ വാക്യത്തിൽ കാണുന്നത് പൗലോസ് കുറേ നാൾ കൂടെ അവിടെ താമസിച്ചിട്ട് സഹോദരോട് യാത്ര പറഞ്ഞ് സിറിയായിലേക്ക് കപ്പൽ കയറി സിറിയായിലേക്ക് കപ്പൽ കയറിയപ്പോൾ ആദ്യം അവൻ കടന്നുപോയ ആ കുടുംബം പൃഷനിലെയും അക്കുവിലായും ഇറ്റലിയിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട് വന്നവർ അവരും പൗലോസിൻ്റെ കൂടെ പോയി അവന് നേർച്ചയുണ്ടായിരുന്നതിനാൽ കങ്കറയിൽ വെച്ച് തലമുണ്ടനം ചെയ്ത് അവൻ എഫ് എസോസിൽ എത്തിച്ചേർന്നു അവൻ മറ്റുള്ളവരെ അവിടെ വിട്ടിട്ട് സിനുഹോഗിൽ പ്രവേശിച്ച് യഹോദരമായി വാദപ്രതിവാദത്തിലേർപ്പെട്ടു എവിടെ സിനുഹോഗ് കണ്ടാലും പൗലോസിന് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല കാരണം മതതീഷ്ണതയുള്ള ഈ മനുഷ്യർ വർഷങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സത്യം ഇപ്പോഴും തിരിച്ചറിയുന്നില്ലല്ലോ എന്ന വേദനയോടെയാണ് അവൻ അവിടെ ചെന്ന് അവരോട് യേശുവിനെക്കുറിച്ച് പറയുന്നത് നമ്മൾ കാത്തിരുന്നവൻ വന്നു കഴിഞ്ഞു ദൈവം വാഗ്ദാനം നിറവേറ്റിയിരിക്കുന്നു അത് യേശുവാണ് എന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ചില സത്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി വാദപ്രതിവാദങ്ങൾ ആവശ്യമായിരിക്കും പ്രിയപ്പെട്ടവരെ അത് പൗലോസിൽ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും അത് കലഹമുണ്ടാക്കാനുള്ളതല്ല സത്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അസത്യത്തെ മുറുകെ പിടിക്കുമ്പോൾ അങ്ങനെ അല്ല എന്ന് സമർത്ഥിച്ചുകൊണ്ട് സത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ് ഇരുപത് മുതൽ വാക്യങ്ങൾ കുറേ നാൾ കൂടെ തങ്ങളോടത്ത് താമസിക്കാൻ അവർ ആവശ്യപ്പെട്ടെങ്കിലും അവൻ സമ്മതിച്ചില്ല ദൈവം അനുവദിച്ചാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞ് അവൻ വിടവാങ്ങുകയും വാങ്ങുകയും എഫ് എസ് ഓസിൽ നിന്ന് കപ്പൽ കയറുകയും ചെയ്തു കേസറിയായിലെത്തി അവിടെ സഭയെ അഭിവാദനം ചെയ്തിട്ട് അവൻ അന്ത്യോക്യയിലേക്ക് പോയി കുറേ കാലം അവിടെ ചെലവഴിച്ച ശേഷം അവൻ യാത്ര പുറപ്പെട്ട് ഗലാത്തിയ ഫ്രീജിയ എന്നീ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എല്ലാ ശിഷ്യന്മാർക്കും ശക്തി പകർന്നുകൊണ്ടിരുന്നു ''Pavlos'un da yâ hatıra പോകുന്നിടത്തെല്ലാം വിശ്വാസികളുണ്ടെങ്കിൽ അവരെ ചെന്ന് കണ്ട് ബലപ്പെടുത്തി കൂടുതൽ വിശ്വാസത്തിൽ ഉറപ്പിച്ചു കൊണ്ടാണ് അവൻ ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര ചെയ്യുന്നത് പൗലോസിൻ്റെ യാത്ര പോലും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുന്നത് നമുക്കിതിൽ കാണാൻ സാധിക്കും ഇരുപത്തിനാലാമത്തെ വാക്യം പറയുന്നത് ആയിടയ്ക്ക് അപ്പോളാസ് എന്നു പേരുള്ള അലക്സാണ്ട്രിയക്കാരനായ ഒരു യഹൂദൻ എഫെസോസിൽ വന്നു അവൻ വാക്മിയും വിശുദ്ധ ലിഖിതങ്ങളിൽ അവഗാഹം നേടിയവനുമായിരുന്നു കർത്താവിൻ്റെ മാർഗത്തെക്കുറിച്ച് അവന് ഉപ ും ലഭിച്ചിരുന്നു അവന് യോഗ ജ്ഞാന മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ എങ്കിലും യേശുവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആത്മാവിൽ ഉണർവോടെ തെറ്റുകൂടാതെ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ അപ്പോളോസിനെക്കുറിച്ച് കാണുന്നത് അവന് യോഗന്നാൻ്റെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് മാത്രമേ അറിയുള്ളൂ പരിശുദ്ധാത്മാവിലൂടെയുള്ള ഒരു സ്നാനത്തെക്കുറിച്ച് അവനറിയില്ല പക്ഷേ അവൻ ആത്മാവ് നിറഞ്ഞുകൊണ്ട് തെറ്റുകൂടാതെ അവൻ യേശുവിനെക്കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്തിരുന്നു ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ കാണുന്നത് അവൻ സിനഗോഗിലും ധൈര്യപൂർവ്വം പ്രസംഗിക്കാൻ തുടങ്ങി പ്രഷീല്ലയും അക്കിലായും അവൻ്റെ പ്രസംഗം കേട്ടു അവർ അവനെ കൂട്ടിക്കൊണ്ടുപോയി ദൈവത്തിൻ്റെ മാർഗം കൂടുതൽ വ്യക്തമായി പറഞ്ഞുകൊടുത്തു ഇറ്റലിയിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട് വന്ന അക്യുലായും പ്രഷയും പൗലോസിൻ്റെ കൂടെ നാളുകൾ താമസിച്ചിട്ടുണ്ട് പൗലോസിൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ട് അപ്പോളോസിനെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ദൈവത്തിൻ്റെ മാർഗം കൂടുതൽ വ്യക്തമായി പറഞ്ഞു കൊടുത്തു ഇരുപത്തി വാക്യം പറയുന്നു അവൻ അക്കായിയിലേക്ക് പോകാൻ ആഗ്രഹിച്ചു സഹോദരർ അവനെ പ്രോത്സാഹിപ്പിക്കുകയും അവനെ സ്വീകരിക്കുന്നതിന് ശിഷ്യർക്ക് എഴുതുകയും ചെയ്തു അവിടെ എത്തിച്ചേർന്നതിന് ശേഷം കൃപാവരം മൂലം വിശ്വാസം സ്വീകരിച്ചവരെ അവൻ വളരെയധികം സഹായിച്ചു ഇരുപത്തിയെട്ടാം വാക്യം പറയുന്നു എന്തെന്നാൽ അവൻ പൊതുസ്ഥലങ്ങളിൽ വെച്ച് വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ക്രിസ്തു യേശു തന്നെയാണെന്ന് തെളിയിക്കുകയും യഹൂദന്മാരെ വാക്കുമുട്ടിക്കുകയും ചെയ്തിരുന്നു പതിനെട്ടാമത്തെ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന പുതിയൊരു ശക്തനായ വ്യക്തി കൂടെ കർത്താവ് രൂപപ്പെടുത്തി അപ്പോളാസ് പൊതുസ്ഥലത്തുപോലും അവൻ ക്രിസ്തുയേശുവാണെന്ന് യേശുവാണെന്ന് സമർത്ഥിക്കുവാനുള്ള ധൈര്യം അവനുണ്ടായിരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിലും പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തു ആരെന്നറിഞ്ഞാൽ പിന്നെ അത് മറ്റുള്ളവരെ അറിയിക്കണം യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ് ഒരു മനുഷ്യന് പുനരുദ്ധാനമുണ്ടാക്കുന്നത് അതാണ് ദൈവം തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് ഈ സത്യം നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം മാത്രമല്ല ഈ ലോകത്തിൽ കാണുന്ന മറ്റ് എന്തൊക്കെ ദൈവത്തിൻ്റെ പേര് കേട്ടാലും അതെല്ലാം വെറും സങ്കല്പങ്ങൾ മാത്രമാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ഒറ്റ ദൈവമേയുള്ളൂ ആ ദൈവം ആദ്യത്തെ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു ആദം ആ മനുഷ്യനിലൂടെയാണ് ഇന്ന് ഭൂമിയിലുള്ള മനുഷ്യരെല്ലാം രൂപപ്പെട്ടിരിക്കുന്നത് എന്നാൽ രണ്ടാമത്തെ ആദമായി വചനം മാംസം ധരിച്ച് ഒരു മനുഷ്യരൂപം സ്വീകരിച്ചു അത് യേശുവാണ് അവൻ സകല പാപങ്ങൾക്കുമുള്ള ശിക്ഷ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി മരിച്ച് അടക്കം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് സകലരുടെയും വിധികർത്താവായി ദൈവം നിയോഗിച്ചു ഇന്ന് ജീവനോട് കൂടിയിരിക്കുമ്പോൾ അവനിൽ വിശ്വസിച്ചാൽ നമുക്ക് ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും ഈ ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും സഹോദരങ്ങളെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനും മറ്റ് എല്ലാവരിലേക്കും ഇത് ദൈവം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഒരു ഉപകരണമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തും